ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രാഞ്ച് ഓഫ് വിസ്റ്റം ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ ഒരു ഭാഗമാണ് ലാത്തിയും വെടിയുണ്ടെയും ഈ ഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗം കഥയിലേക്ക് കടക്കാം ലാത്തിയും വെടിയുണ്ടെയും ലളിതാംബിക അന്തർജനം പുരാണങ്ങളിൽ ഒരു പക്ഷിയുണ്ടല്ലോ ഗരുഡൻ ഭഗവാന്റെ വാഹനമായ ആ വിഹകം ആകാശത്തിൽ ഉന്നതങ്ങളിൽ ചുറ്റി ചുറ്റി പറക്കും എത്രത്തോളം ഔന്നത്യത്തിലെത്തുന്നോ അത്രത്തോളം വ്യക്തമാണ് താഴെയുള്ള കാഴ്ചകൾ സ്മരണകൾക്കും ഇങ്ങനെയൊരു സ്വഭാവമുണ്ട് കാലമേറെ ചെല്ലും തോറും അതിൻ്റെ തെളിമ കൂടിക്കൂടി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കാലത്തെ ഒരു സംഭവത്തെപ്പറ്റി അവരോർത്തു യുദ്ധത്തിന്റെ തേജ്വാലകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ആളിപ്പടർന്നിരുന്നു കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലം നേതാക്കന്മാർ മിക്കവരും തടങ്കലിലായി നിരോധനാജ്ഞകൾ ലംഘിക്കപ്പെട്ടു വെടിവെപ്പുകളും ലാത്തി ചാർജും അട്ടിമറികളും കൊണ്ട് നാടാകെ ഒരു സമരമുഖമായി മാറിയിരിക്കുന്നു ഒരു ഭാഗത്ത് തോക്കും ലാത്തിയും കണ്ണീർ വാതകവും ധരിച്ച പട്ടാളത്തിൻ്റെ നിർദ്ധേയമായ നരവേട്ട മറുഭാഗത്ത് സ്വതന്ത്രത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം ആയുധമാക്കിയ നിസ്സഹായരായ ജനങ്ങൾ ഇവർ തമ്മിലുള്ള സംഘടനം രോമാഞ്ചജനകമായിരുന്നു ക്കാലത്ത് തങ്ങൾ താമസിച്ചിരുന്ന മഹാനഗരത്തിലെ ഉയർന്ന ഫ്ലാറ്റുകളിൽ ഒന്നിലിരുന്ന് പല കാഴ്ചകളും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത് നാലു പേരിൽ കൂടുതൽ കൂടി നിന്ന് സംസാരിച്ചുകൂടാ മുദ്രാവാക്യം വിളിച്ചുകൂടാ ജാഥകൾ പാടില്ല പോലീസും പട്ടാളവും നിരന്തരം റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നു പട്ടാള വണ്ടിയുടെ അലർച്ചയല്ലാതെ മറ്റൊരു ശബ്ദവും എങ്ങും കേൾക്കാനില്ല നേരം പ്രഭാതമാവുന്നതേയുള്ളൂ മുന്നിലുള്ള മണിമാളികക്കുമേലെ മഞ്ഞിൻ്റെ മൂടുപടം വീണുകിടുന്നു താൻ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ ജനാലവിരിയിലൂടെ അലസമായി പുറത്തേക്കു നോക്കി വായും മൂക്കും പൊത്തിപ്പിടിച്ച് വിരിഞ്ഞുകെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു ില്ല കാറുകളില്ല പദയാത്രക്കാരില്ല ദുഖവാലകളുടെ നിലവിളി പോലും കേൾക്കാനില്ല ഭൂകമ്പത്തിന് മുമ്പുള്ള നിശ്ചലാവസ്ഥ പോലെ എല്ലാം സ്തംഭിച്ചു നിൽക്കുന്നു പ്രധാന വീതിയിൽ നിന്ന് ക്ലോക്ക് ടവറിലേക്ക് തിരിയുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ബഹളം കേൾക്കായി നൂറ് നൂറ് മൃദുഖണ്ഠങ്ങളിൽ നിന്ന് ഒരുമിച്ചുയർന്ന ജയഘോഷങ്ങൾ ചുവന്ന കുപ്പായം ധരിച്ച് ചുവന്ന നിക്കറിട്ട് ചുവന്ന തൊപ്പിയും അണിഞ്ഞ് ത്രിവർണ പതാകയും വീശി വീശി കുഞ്ഞാറ്റ കിളികളുടെ ഒരു സംഘം കടന്നു വരുന്നു നഗരത്തിലെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സംഘടിച്ച് വീര വാനര സേന എന്നൊരു വിപ്ലവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായി താൻ കേട്ടിരുന്നു ധനികന്മാരും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വരെ സന്താനങ്ങൾ ആ ഗൂഢ സംഘത്തിൽ ചേർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട് രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സമര രംഗങ്ങളെ യോജിപ്പിച്ചിരുന്നത് പുതിയ തലമുറയിലെ ഈ ഉളകപ്പൂൺ പുകളാണത്രെ അപ്പുവും മധുവും ഇവരോട് ചേരാതിരിക്കുവാൻ വേണ്ടി എത്ര ശ്രമപ്പെട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവരോർത്തു അവിടെയും അവർ ഗൂഢസംഘങ്ങൾ ഉണ്ടാക്കുകയായിരിക്കുമോ എന്ന് മിസിസ് നായർ സംരമത്തോടെ ചിന്തിച്ചിട്ടുണ്ട് വാനരസേനയിലെ അംഗങ്ങളെ പിന്തുടർന്നു വന്നത് വെള്ള ഖതർ സാരിയും വെള്ള ബ്ലൗസും ധരിച്ച സ്വാതന്ത്ര്യ ഗീതങ്ങൾ പാടിയ സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു അവരുടെ പിറകെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത രക്തസാക്ഷി സംഘത്തിലെ വീര യുവാക്കൾ മുദ്രാവാക്യങ്ങളുടെ മുഴക്കവും പട്ടാള വണ്ടികളുടെ ഇരമ്പരും സ്വാതന്ത്ര്യ ഗാനങ്ങളുടെ പല്ലവിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി പോവട്ടെ ഞാൻ വിടൂ വിടില്ല കടന്നുകൂടാ എന്ന മട്ടിൽ പോലീസും വളണ്ടിയർമാരും കൂടെ കടുവയും പുലിയും കളിക്കുകയാണ് ഇടയ്ക്ക് ആരോ ക്ലോക്ക് ടവറിന്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ വിളിച്ചു അയ്യോ അതാ നോക്കൂ അവൻ അവൻ ആ കുട്ടി പത്തോ പന്ത്രണ്ടോ വയസ്സായ ഒരു ഓമനക്കുട്ടൻ ആകാശ ചുംബിയായ ആ മണിമേടയുടെ മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകയും മാറത്തടക്കൊണ്ട് വലിഞ്ഞു കയറുകയാണ് അവർ ആകാശം ഞെടുങ്ങുമാറു വിളിക്കുന്നു ഭാരത് മാതാ കി ജ പട്ടാളക്കാർ തോക്കു ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു താഴെത്തിറങ്ങോ മഠയാ ഇല്ലെങ്കിൽ ഞങ്ങൾ താഴെ ഇറക്കും അവൻ പുച്ഛമായി ഒന്ന് ചിരിച്ച് കീഴോട്ട് നോക്കി പട്ടാളക്കാരെയും ജനക്കൂട്ടത്തെയും മാറി മാറി കടാക്ഷിച്ചു എന്നിട്ട് അപകടം പിടിച്ച ആ ചരിവിലൂടെ അള്ളിപ്പിടിച്ച് കയറുവാൻ തുടങ്ങി പ്രഭാത സൂര്യന്റെ ചെങ്കതിരുകൾ തട്ടി ക്ലോക്ക് ടവറിന്റെ മുഗൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി ചുവന്ന ഖദർ ഷർട്ട് ചുവന്ന ഖദർ നിക്കർ വെളുത്തു ചുവന്ന കവിളുകൾ ആകാശത്തിൻ്റെ മടിയിൽ നിന്ന് നെട്ടറ്റ് താഴെ വീണ സൂര്യൻ്റെ ഒരു കുട്ടിയെപ്പോലെ തോന്നിച്ചു ആ ബാലനെ കണ്ടാൽ മിനുസമുള്ള മേൽപ്പുരയിലൂടെ ഇഴഞ്ഞു കയറുമ്പോൾ അറിയാതെ കാലു നിടറിയാൽ മതി ശ്രദ്ധ തിരിഞ്ഞാൽ മതി താഴെ വീണ തകരും അരുത് മകനെ അരുത് ഇറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക് ആളുകൾ വീർപ്പടക്കി കാത്തുനിന്നു അവനെ പ്രസവിച്ച അമ്മ ധന്യയാണ് അവരെപ്പറ്റിയ രാജ്യം അഭിമാന്യവും അനേകായിരം ആളുകളുടെ ആശംസകളും വഹിച്ചുകൊണ്ട് ആ ബാലൻ മേലോട്ട് മേലോട്ട് കയറിപ്പോയി മണിമാളികയുടെ മുകളിലെത്തി ജനക്കൂട്ടത്തെ നോക്കി കൈവീശിച്ചിരിച്ചു സ്വാതന്ത്ര്യ പതാകയെടുത്ത് നിവർത്തി ഉയരത്തിൽ കുത്തി ദിഗന്ധം മുഴക്കുമാറുള്ള മുദ്രാവാക്യങ്ങൾ പിന്നെയും മുഴങ്ങുന്നു ജയ് ജയ് വീരകുമാർ ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ത്രിവർണ്ണ പതാക കരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലം നിൽക്കുകയായിരുന്നു പെട്ടെന്ന് പട്ടാളത്തോക്കുകൾ ഗർജിച്ചു വെടിയുണ്ടകൾ ചീറി ആയിരം മിന്നൽ പിണറുകൾ ഒരുമിച്ച് ആകാശത്തേക്ക് ഉയരും പോലെ ക്ലോക്ക് ടവറിന്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്ത കണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളിൽ പക്ഷി കണക്കെ കറങ്ങി താഴെ വിഴുന്നു വീഴുന്നു അത്യുഗ്രമായ ആരവം തുടർന്ന് പട്ടാളവും ജനക്കൂട്ടവുമായി സംഘട്ടനം ചാർജ് വെടിവെപ്പ് ആളുകൾ അത്യുച്ചത്തിൽ വിളിക്കൂട്ടി അവൻ ഞങ്ങളുടെയാണ് അവനെ ഞങ്ങൾക്ക് വേണം അവനെ ഇന്ത്യയുടെ വീരകുമാരനെ ക്ലോക്ക് ടവറിന്റെ ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ സുശക്തമായ പോലീസ് ബന്ധവസിലായിരുന്നു പക്ഷേ ആൾക്കൂട്ടത്തെ ചിതറി മാറ്റിക്കൊണ്ട് സേവാ സമിതിയിലെ ഒരു യുവതി മുന്നോട്ട് നുഴഞ്ഞു കയറി പട്ടാളക്കാരെ തട്ടിയിട്ടുകൊണ്ട് അവർ ആ ബാലന്റെ ശരീരം വാരിയെടുത്തു വാടിയ താമര തണ്ട് പോലെയുള്ള ആ ശരീരത്തിൽ നിന്നും അപ്പോഴും ജീവൻ അറ്റിരുന്നില്ല അവർ അവനെ മാറോടണച്ച് ചുംബിച്ചു അവന്റെ ഹൃദയത്തിൽ നിന്നൊലിച്ച രക്തം കൊണ്ട് അവരുടെ തൂവെള്ള സാരി മുഴുവൻ ചുവപ്പായി മാറി ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി പട്ടാളക്കാർ അവരിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങുവാൻ ശ്രമിച്ചു ലാത്തി തല്ലേറ്റ് തല പൊട്ടി ചോരയൊലിച്ചിരുന്നു രക്താംബരം കീറിമുറിന് കഷ്ണങ്ങളായി ചിതറിപ്പോയി പോലീസുകാർ വലിച്ചിഴച്ച് നിലത്ത് വീഴ്ത്തിയിട്ടും ആ കുട്ടിയുടെ ശരീരത്തെ അവർ ഹൃദയത്തോട് അമർത്തിപ്പിടിച്ചിരുന്നു നിറഞ്ഞ കൺപീലികളിൽ ഒരിറ്റു കണ്ണീർ പോലുമില്ലാതെ നെറ്റിയിൽ നിന്ന് ചോരയൊലിപ്പിച്ച് തലയുയർത്തി നിന്ന ആ യുവതിയുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു ചുണ്ടുകൾ വിറച്ചു ആ ചായ ആ നോട്ടം ആരുടേതാണിത് ആരുടെ മിസസ് നായർക്ക് ഈ രംഗം ഓർത്തപ്പോൾ തന്നെ വീണ്ടും തല വന്നു എത്ര ദുർബലയാണ് താൻ എത്ര ഹീനയാണ് അന്ന് ആ ജനക്കൂട്ടത്തിലേ കോടിയിറങ്ങി എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാനും ഇന്ത്യക്കാരിയാണ് ഞാനും നിങ്ങളുടെ കൂടെയാണ് ആ കുട്ടി എൻ്റെയും കൂടിയാണ് എന്നെയും കൂട്ടു സഹോദരി സുഖം ഒരു മാരകമായ ലഹരിയാണെന്ന് മിസിസ് നായർക്ക് തോന്നി അതിൽ നിന്ന് അത്ര വേഗം മോചനമില്ല എങ്കിലും അന്ന് വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു ആ സ്ത്രീ മരിച്ചുവോ ഏതു സ്ത്രീ ഇന്ന് രാവിലെ ലാത്തിയടിയേറ്റ് വീണ ആ സ്ത്രീ ആ കുട്ടിയുടെ ശരീരവും കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് വന്ന സ്ത്രീ അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു ഓ അതോ അങ്ങനെ എത്ര എത്ര സ്ത്രീകൾ ലാത്തിയടിയേറ്റ് വീണ് മരിക്കുന്നു മാനഭംഗപ്പെടുന്നു അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് നമുക്കറിയുമോ അറിയേണ്ട ആവശ്യവുമില്ലല്ലോ പിന്നെ ഭർത്താവിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണ് അറിഞ്ഞത് അയാൾ പറഞ്ഞു ഓ ദേവി ബഹനോ അവർ മരിച്ചില്ല പക്ഷേ അവരുടെ കൂട്ടുകാരികളായ നാലഞ്ച് സ്ത്രീകൾ പോലീസ് മർദ്ദനമേറ്റ് ചതഞ്ഞരഞ്ഞു ദേവി ബഹൻ ബോധരഹിതയായി കുറേ നേൾ ജയിലാസ്പത്രിയിൽ കിടന്നു പിന്നെ സേവാശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കണം അതോ മറ്റുവല്ല ലാത്തിചാർജിലും അകപ്പെട്ടു മരിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ തുടർന്ന് അയാളിൽ നിന്ന് തന്നെ മറ്റു ചില വിവരങ്ങളും കിട്ടി ഗാന്ധിജിയുടെ അന്തേവാസിനിയാണത്രേ ദേവി ബഹൻ സ്വദേശം കേരളം സാമൂഹ്യ പ്രവർത്തനത്തിൽ വളരെ പേരെടുത്ത സ്ത്രീയാണ് അവർ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അനിയായി താൻ നടുങ്ങിപ്പോയി ദേവി ബഹൻ എന്ന് വെച്ചാൽ ദേവകി മാനമ്പള്ളി തേതി എടുത്തി അവരാണോ ഇവർ എടത്തിയെ ആശ്രമത്തിൽ പോയി കാണണമെന്ന് താൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ ഭർത്താവ് അനുകൂലിച്ചില്ല തന്റെ ഉദ്യോഗ നിലക്കാതെ ദോഷമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു പോരെങ്കിൽ അവർ എവിടെയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയുകയുമില്ല താനും മിസ്സിസ് നായർ വിചാരിച്ചു സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം യാദനയുടെ വേദനവും പറഞ്ഞ് മുന്നോട്ട് വന്ന കൂട്ടത്തിലൊന്നും ദേവി ബഹനെ കണ്ടിരുന്നില്ലല്ലോ അവർ മന്ത്രിയായില്ല നേതാവായില്ല ചുരുങ്ങിയ പക്ഷം ഒരു കമ്മിറ്റി മെമ്പർ പോലും ആയില്ല പക്ഷേ അന്ന് ഭാവി ഭാരതത്തിന്റെ പ്രതീകത്തെ മാറോടണച്ചുകൊണ്ട് ചോരയിൽ നിന്ന നിസ്വാർത്ഥയായ വീരനായിക പിന്നെയും ഒന്ന് രണ്ട് തവണ കൂടി തന്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി സാമുദായിക ലഹളയുടെ കുത്തരങ്ങായ കിഴക്കൻ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമൊത്ത് സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിന് അത്ഭുതകരമായി ദേവകി മാനമ്പള്ളിയുടെ ഛായയുണ്ടായിരുന്നു മധ്യപ്രദേശത്തെ ഒരു ആശ്രമത്തിൽ ഗ്രാമീണ വനിതകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാതാവിൻ്റെ വിവരണത്തിനും ഈ സാദൃശ്യമുണ്ട് തൻ്റെ ഈ തരം നോക്കൽ കണ്ട് അദ്ദേഹം പറയും ഇത് മായയാണ് തങ്കം മതിവിഭ്രമമാണ് നീ അവരെ പറ്റി തന്നെ ചിന്തിച്ച് കാണുന്നതെല്ലാം അവരായി തീർന്നിരിക്കുന്നു ഇന്ന് സുമിത്രാനന്ദ സരസ്വതിയായി ആ മതിവിഭ്രമം പിന്നെയും തന്നെ ആവേശിച്ചിരിക്കുകയാണല്ലോ ഇല്ല തിരിയെടുത്തി ഇത്തവണ ഞാൻ നിങ്ങളെ വിടുകയില്ല ദേവകീ മാനമ്പള്ളിക്ക് തങ്കനായരിൽ നിന്ന് മോചനമില്ല നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് പുതിയ തലമുറക്ക് രണ്ടമ്മമാരുണ്ട് നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ അഗ്നിസാക്ഷി വളരെ ലളിതമായ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഒരു വിശദമായ വിവരണത്തിൻ്റെ ആവശ്യമില്ല അഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് പോകാം അപ്പുവും മധുവും ഇവരോട് ചേരാതിരിക്കാൻ എത്ര ശ്രമപ്പെട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവരോർത്തു എത്ര ദുർബലയാണ് താൻ എത്ര ഹീനയാണ് അന്ന് ആ ജനക്കൂട്ടത്തിനിടയിലെ ഓടിയിറങ്ങി എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാനും ഇന്ത്യക്കാരിയാണ് ഞാനും നിങ്ങളുടെ കൂടെയാണ് ഒരേ കഥാപാത്രത്തിന്റെ ഈ വ്യത്യസ്ത നിലപാടുകൾക്ക് പിന്നിലെ യുക്തി എന്ത് ഇവിടെ നമ്മുടെ കഥ പറയുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ ഓർമ്മകളിലൂടെയാണ് പോകുന്നത് ഓർമ്മയ്ക്ക് ഇവിടെ രുടെ സൂക്ഷ്മ ദൃഷ്ടിയാണുള്ളത് അതായത് ഗരുഡന് ഉയരം കൂടും തോറും കാഴ്ചകൾ കൂടുതൽ വ്യക്തമാവുമല്ലോ അതുപോലെ കാലം ചെല്ലും തോറും സുവ്യക്തമാകുന്ന ഓർമ്മകളാണ് ഇവർക്കുള്ളത് അന്നത്തെ വ്യക്തത അന്ന് ശരിയായ ഒരു വ്യക്തത അവർക്കുണ്ടായിരുന്നില്ല സുഖം നല്ല സുഖത്തിൽ ഇങ്ങനെ ജീവിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്നെങ്കിൽ ഒരിക്കലും ആ അവർക്ക് ഒരു സുഖം ലഭിക്കുമായിരുന്നില്ല അന്ന് അവർ അത്തരത്തിലായിരുന്നു ചിന്തിച്ചിരുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഉദ്യോഗം വരെ ഒരു പക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ പിന്നീട് ചിന്തിച്ചു നോക്കുമ്പോൾ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് താൻ ദുർബലയാണ് ഹീനയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ നാടിനു വേണ്ടി താൻ പോരാടണമായിരുന്നു എന്ന് പിന്നീട് അവർക്ക് തോന്നുകയാണ് വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി സാദൃശ്യ കൽപ്പന കൊണ്ട് കഥാസന്ദർഭത്തിന് കൈവരുന്ന മിഴിവെന്തെന്ന് വിശകലനം ചെയ്യുക അഭിമന്യുവിന്റെ കഥ നമുക്കെല്ലാം അറിയാം പത്മവ്യൂഹം സൃഷ്ടിച്ച് പത്മവ്യൂഹത്തിനകത്ത് കിടക്കാൻ അഭിമന്യുവിന് കഴിഞ്ഞു അഭിമന്യു അവിടെ വിജയിക്കുകയാണ് പക്ഷേ പത്മവ്യൂഹം ഭേദിച്ച് പുറത്തു കടക്കാനാകാതെയാണ് അഭിമന്യുവിൻ്റെ അന്ത്യം അതുപോലെ ക്ലോക്ക് ടവറിന്റെ മുകളിൽ കയറി അവിടെ ദേശീയ പതാക സ്ഥാപിച്ച ആ ബാലന് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളേറ്റ് നിലം പതിക്കേണ്ടി വന്നു അതാണ് ഇവിടെ സാദൃശ്യമായിട്ട് അഭിമന്യുവിനെ കൊണ്ടുകൊടുത്തിരിക്കുന്നത് ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീര വദനയും ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ഒരുപാട് സങ്കടങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെയാണ് എന്നാൽ ഗംഭീര ഗംഭീരവദനയുമാണ് അങ്ങനെ ഒരു സാദൃശ്യമാണ് സേവാശ്രമത്തിലെ ആ യുവതിക്ക് തേതിയേട്ടതിക്ക് കൊടുക്കുന്നത് ഒരേ കാലഘട്ടത്തിന്റെ രണ്ട് മുഖങ്ങൾ നോവൽ ഭാഗത്ത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ഇവയിലേതാണ് പുതുതലമുറയ്ക്ക് സ്വീകാര്യമായി തീരുന്നത് ചർച്ച ചെയ്യുക തേതിയേടത്തിയും തങ്കവുമാണ് ഇവിടെ ഒരേ കാലഘട്ടത്തിന്റെ രണ്ട് മുഖങ്ങൾ എന്ന് പറയുന്നത് തേതിയേട്ടതി എങ്ങനെയാണ് വീടുപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സന്യാസത്തിലേക്ക് പോയി എന്നാൽ തങ്കം എങ്ങനെയാണ് സ്വന്തം മക്കളെ സംരക്ഷിച്ച് വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി പുതു തീർച്ചയായിട്ടും സ്വീകാര്യമായി തീർന്നത് തങ്കമാണ് ഇപ്പോൾ നമ്മുടെ വീട് നമ്മുടെ മക്കള് അത് കഴിഞ്ഞിട്ടുള്ളല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പുതുതലമുറ വളർന്നു വരുന്നത് ആ ഒരു രീതിയിലാണ് മറ്റുള്ളവർ എന്തുമായിക്കോട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു എന്ന് തുടങ്ങി ആ അത്തരമൊരു സ്വാർത്ഥതയാണ് പുതുതലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാക്യങ്ങൾ വിശകലനം ചെയ്ത് രൂപവും അർത്ഥവും തമ്മിലുള്ള സാമ്യ സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തുക ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു അവൾ എന്തൊക്കെ വേദനകളാണ് അനുഭവിച്ചത് അവൻ എത്ര നേരം കൊണ്ട് അവിടെ എത്തും എന്തൊക്കെയാണ് ഞാൻ അവിടെ ചെയ്യേണ്ടത് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു ഈ വാക്യം ചോദ്യ രൂപത്തിലല്ല എങ്കിലും അർത്ഥത്തിൽ ഒരു ചോദ്യ രൂപമുണ്ട് ചോദ്യചിഹ്നം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് നേരമായി കാത്തിരിക്കുന്നതിനുള്ള വിഷമം അറിയിക്കുന്നുമുണ്ട് അടുത്തത് അവൾ എന്തൊക്കെ വേദനകളാണ് അനുഭവിച്ചത് അതൊരു ചോദ്യ രൂപത്തിലുള്ള വാക്യമാണ് പക്ഷേ ഇതൊരു ചോദ്യമല്ല കാരണം ഉത്തരമായിട്ട് വേദനകളുടെ പട്ടിക ഒരിക്കലും ആരും പറയില്ലല്ലോ അതുകൊണ്ട് ഇതിനെ ആത്മഗതമായിട്ട് കണക്കാക്കാം അവൻ എത്ര നേരം കൊണ്ട് അവിടെ എത്തും ഇത് ഒരു ചോദ്യമാകാം ഉത്തരം കിട്ടണം അല്ലെങ്കിൽ സ്വയം പിറുപിറുക്കുന്നതാകാം എന്തൊക്കെയാണ് ഞാൻ അവിടെ ചെയ്യേണ്ടത് ഇത് ഉത്തരം കിട്ടാനുള്ള ഒരു ചോദ്യമാണ് ഇതോടുകൂടി ഈ ഭാഗം അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാൽ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബായ്